വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. പ്രതിപക്ഷ നേതാവിനെതിരെയായ ആരോപണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായുള്ളത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഐഫോൺ സമ്മാനിച്ചെന്ന ആരോപണമായി യൂണിടാക് എംഡി സന്തോഷ് ഈപ്പൻ. ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് സിബിഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണം. സ്വപ്നയ്ക്ക് കൈക്കൂലി നൽകിയെന്ന് പറയുന്ന ഹർജിയിൽ യുഎഇ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും ആരോപണമുണ്ട്. ലൈഫ് മിഷൻ ഫ്ളാറ്റുകളുടെ കരാർ ലഭിച്ചതിന് സ്വപ്ന സുരേഷിന് കൈക്കൂലി നൽകിയതായി സന്തോഷ് ഈപ്പൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. സിബിഐ അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് ആരോപണം. സ്വപ്ന സുരേഷിന് 3.8 കോടി രൂപയും സന്ദീപ് നായർക്ക് 63 ലക്ഷവും നൽകിയിട്ടുണ്ട്. യുഎഇ കോൺസൽ ജനറൽ നിർദ്ദേശത്തിനനുസരിച്ചാണ് പണം നൽകിയതെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. യുഎഇ കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരനായ ഉദ്യോഗസ്ഥനാണ് പണം കൈപ്പറ്റിയത്. സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടാണ് കരാർ ലഭിക്കുന്നതിനുള്ള ടെൻഡറിൽ പങ്കെടുത്തതെന്നും സന്തോഷ് ഈപ്പൻ ഹർജിയിൽ പറയുന്നുണ്ട്. കൂടാതെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ആരോപണം ഉന്നയിച്ചാണ് ഹർജി നൽകിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് ഐഫോൺ സമ്മാനമായി നൽകിയിട്ടുണ്ട്. പണത്തിന് പുറമെ 5 മൊബൈൽ ഫോണുകൾ സ്വപ്ന ആവശ്യപ്പെട്ടത് പ്രകാരം നൽകി. ഇതിലൊന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മാനിച്ചുവെന്നും സന്തോഷ് ഈപ്പൻ കോടതിയെ അറിയിച്ചു. ഫോൺ വാങ്ങിയതിന്റെ ബില്ലും സന്തോഷ് ഈപ്പൻ കോടതിക്ക് കൈമാറി. ന്യൂസ് 18 കൊച്ചി. ലൈഫ് മിഷൻ പദ്ധതി കേസിൽ അന്വേഷണം തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ നടപടികൾ വേഗത്തിലാക്കി സിബിഐ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ തിങ്കളാഴ്ച തന്നെ സിബിഐയുടെ പക്കലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇതിനുശേഷം തുടർ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. ഹൈക്കോടതിയിൽ പ്രാഥമിക വിജയം നേടിയതായാണ് സിബിഐ വിലയിരുത്തൽ. തുടർ നടപടികളും അനുകൂലമാകുമെന്നും കണക്കുകൂട്ടുന്നു. ആ നിലയിൽ അന്വേഷണത്തിന്റെ വേഗത കൂട്ടാനാണ് നിർദ്ദേശം. ലൈഫ് മിഷനിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ സിബിഐ ചോദ്യം ചെയ്യും. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ തിങ്കളാഴ്ച തന്നെ എത്തിക്കാനാണ് നിർദ്ദേശം. ഫയലുകളുടെ പരിശോധനയ്ക്ക് ശേഷമാകും സിഇഒ യു വി ജോസിനെ ചോദ്യം ചെയ്യുക. കേസിൽ അഴിമതി നിരോധന നിയമത്തിന് സാധ്യതയും സിബിഐ തേടുന്നുണ്ട്. കമ്മീഷൻ തുക നൽകിയെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണിത്. സ്വപ്ന നിർദ്ദേശിച്ചവർക്ക് കമ്മീഷൻ കൈമാറിയെന്ന് യൂണിടാക് എംഡി സന്തോഷ് ഈപ്പനും വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വപ്നയെയും സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതിയായ സന്ദീപിനെയും പ്രതി ചേർക്കാനാണ് സാധ്യത. ഇതിനു മുന്നോടിയായി ഇരുവരെയും ജയിലിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കം തുടങ്ങി. സ്വപ്ന നിർദ്ദേശിച്ച സന്ദീപിന്റെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം അയച്ചത്. ന്യൂസ് 18 കൊച്ചി. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയിലെ സിബിഐ അന്വേഷണം സംസ്ഥാനത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന വിലയിരുത്തലിൽ സർക്കാർ. റെഡ് ക്രസന്റിൽ നിന്നോ സർക്കാരോ ലൈഫ് മിഷനോ പണം കൈപ്പറ്റിയിട്ടില്ല. അതിനാൽ ഫെറാർ നിയമപ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രതി ചേർക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ ലഭിച്ച നിയമോപദേശം. സിബിഐ അന്വേഷണം ഇപ്പോൾ കോടതി തടഞ്ഞിട്ടില്ല എങ്കിലും അനുകൂല വിധി പ്രതീക്ഷിക്കുകയാണ് സർക്കാർ. ലൈഫ് പദ്ധതിയിൽ സിബിഐ അന്വേഷണം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം എത്തിയത്. അതുകൊണ്ടുതന്നെയാണ് ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനോട് ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ ആവശ്യപ്പെട്ടതും. റെഡ് ക്രസന്റുമായി സാമ്പത്തിക ഇടപാടില്ലാത്തതിനാൽ സർക്കാർ അന്വേഷണ പരിധിയിൽ വരില്ലെന്നാണ് വിലയിരുത്തൽ. വടക്കാഞ്ചേരിയിലെ യുഎഇ റെഡ് ക്രസന്റിന്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന 140 ഫ്ളാറ്റുകളുടെയും ഒരു ഹെൽത്ത് സെന്ററിന്റെയും നിർമ്മാണ കരാർ യുഎഇ കോൺസൽ ജനറലും യൂണിടാക് സാനേ വെഞ്ചേഴ്സും തമ്മിൽ ഏർപ്പെട്ടുള്ളതാണ്. ലൈഫ് മിഷൻ ഒരു തുകയും വിദേശ സംഭാവനയായി സ്വീകരിച്ചിട്ടില്ല. കരാർ പ്രകാരം കൈമാറ്റം ചെയ്യപ്പെടുന്ന തുകകളും വിദേശ സംഭാവന നിയന്ത്രണ നിയമം 2010 പരിധിയിൽ പെടുന്നില്ല എന്നാണ് നിയമവൃത്തങ്ങളുടെ അഭിപ്രായം. പേരു പറയാതെ ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥർ എന്ന സിബിഐ എഫ്ഐആറിലെ പരാമർശത്തിലും സർക്കാർ അപകടം കടന്നു. ലൈഫ് മിഷന്റെ ഉദ്യോഗസ്ഥരെ മാത്രമല്ല സർക്കാരിലെ ഉന്നതരിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുവരാനുള്ള തന്ത്രമാണിതെന്നാണ് സംശയം. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും മുഖ്യമന്ത്രി വാദിക്കുന്നു. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് സംസ്ഥാന വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പ്രഥമദൃഷ്ടിയാ നിലനിൽക്കാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ അവ ചോദ്യം ചെയ്യപ്പെടേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥയും ഭരണഘടനയും സർക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളാണ്. അവ വിനിയോഗം ചെയ്യുക എന്നത് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. പെരിയയ്ക്ക് പിന്നാലെ ലൈഫിലും സർക്കാരും സിബിഐയുമായുള്ള നിയമ പോരാട്ടം ശക്തമാവുകയാണ്. സിബിഐയെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാരിനെതിരെ ആയുധമാക്കുന്നെന്ന രാഷ്ട്രീയ പ്രചരണവും നിയമ പോരാട്ടത്തിനൊപ്പം സർക്കാർ തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം.
ലൈഫ് പദ്ധതിയിലെ സിബിഐ അന്വേഷണത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള തുടർ നടപടികൾ ആലോചിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സിപിഎം ഇടതുമുന്നണിയും നേരത്തെ വിലയിരുത്തിയിരുന്നു. ബാബറി പള്ളിയുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിയും സിപിഎം ചർച്ച ചെയ്യും. സുപ്രീംകോടതി വിധി ബിജെപിക്ക് പുറമെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതകളും ചർച്ചയാകും. കോൺഗ്രസിനും ലീഗിനും ഈ വിഷയത്തിൽ ആത്മാർത്ഥതയില്ല എന്നാണ് സിപിഎം നേതൃത്വത്തിന്റെ ആരോപണം. സ്വർണ്ണക്കടത്ത് കേസിൽ കാരാട്ട് ഫൈസലിന്റെ അറസ്റ്റ് ഉണ്ടായേക്കും. ഫൈസലിനെതിരെ കസ്റ്റംസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണിത്. നയതന്ത്ര ബാഗേജിലൂടെ എത്തിച്ച സ്വർണം വിൽക്കാൻ സഹായിച്ചത് ഫൈസലാണ് എന്ന് സന്ദീപ് നായരുടെ ഭാര്യ സൌമ്യ മൊഴി നൽകിയിരുന്നു. കാരാട്ട് ഫൈസലിനെതിരെ നിർണായക തെളിവുകളാണ് കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ എത്തിച്ച കാരാട്ട് ഫൈസലിനെ ഇന്നലെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സന്ദീപ് നായരുടെ ഭാര്യ സൌമ്യയുടെ മൊഴിയും ഇതിൽ നിർണായകമാണ്. സന്ദീപ് നായരെ കാണാനായി കാരാട്ട് ഫൈസൽ പലതവണ എത്തിയതായി സൌമ്യ കസ്റ്റംസിന് മൊഴി നൽകി. ഇരുവരും സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും ചർച്ച നടത്തിയിരുന്നു. നയതന്ത്ര ബാഗേജ് വഴി കടത്തിയ സ്വർണം വിൽക്കാൻ ഫൈസൽ സഹായിച്ചതായും സൌമ്യ മൊഴി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രതി കെ ടി റമീസും കാരാട്ട് ഫൈസലിനെതിരെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ സംഘം കൊടുവള്ളിയിൽ കാരാട്ട് ഫൈസലിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. ഫൈസൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ കോഴിക്കോട് കൊടുവള്ളി കിംസ് ആശുപത്രിയിലും പരിശോധന നടത്തി. പരിശോധനയിൽ ചില രേഖകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തതായാണ് സൂചന. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത ഫൈസൽ കാരാട്ടിനെതിരെ നേരത്തെ ഉയർന്ന പല പരാതികളിലും കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല. വിവാദമായ മിനി കൂപ്പർ കാർ പോണ്ടിച്ചേരിയിൽ വ്യാജ മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്തതാണ് എന്ന് കണ്ടെത്തിയിട്ടും തുടർ നടപടികളുണ്ടായില്ല. കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന പരാതിയിലും നടപടിയുണ്ടായില്ല എന്നാണ് ആരോപണം. കോടിയേരി ബാലകൃഷ്ണന്റെ യാത്രയോടെ വിവാദമായ 44 ലക്ഷം രൂപയുടെ മിനി കൂപ്പർ കാർ പോണ്ടിച്ചേരിയിൽ വ്യാജ മേൽവിലാസം കാണിച്ച് രജിസ്റ്റർ ചെയ്തതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരുന്നു. 6,98,000 രൂപ പിഴയടയ്ക്കാൻ വകുപ്പ് ഫൈസൽ കാരാട്ടിന് നോട്ടീസ് നൽകി. എന്നാൽ ഈ തുക അടയ്ക്കാനാകില്ലെന്നാണ് ഫൈസൽ നൽകിയ മറുപടി. സമാനമായ തുക ഫൈസലിൽ നിന്ന് കണ്ടുകെട്ടണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഫയലിൽ കുറിച്ചെങ്കിലും പിന്നീട് നടപടിയൊന്നുമുണ്ടായില്ല. കൊടുവള്ളി നഗരസഭാ കൌൺസിലർ കൂടിയായ ഫൈസൽ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള കള്ളക്കടത്ത് സംഘത്തിന് രാഷ്ട്രീയ സഹായം ലഭിക്കുന്നുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും മുസ്ലിം ലീഗ് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം. എല്ലാം നിയന്ത്രിക്കുന്നത് ഇവർ കണ്ണിയാണ്, ഈ മാഫിയ സംഘം മാത്രമാണ്. അതിനെ അതിശക്തമായി എതിർക്കുകയും അതെല്ലാ വിവരങ്ങളും വെച്ച് കേരള ഗവർണർ മുതൽ DGP മുതൽ എല്ലാവർക്കും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. 2018 December 4 രേഖാമൂലം ഞങ്ങൾ അയച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അത് തൊട്ടിയിട്ട് എന്നല്ലാതെ ഒരു പുറത്തു നടന്നിട്ടില്ല. തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് കൊടുവള്ളിയിലെ സംഘവുമായുള്ള ബന്ധമാണ് കസ്റ്റംസിന്റെ പുതിയ നീക്കത്തോടെ പുറത്തുവരുന്നത്. നേരത്തെ നൽകിയിരുന്ന പരാതികളിൽ കേസന്വേഷണം കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ വിമാനത്താവളങ്ങൾ വഴി നടന്ന വലിയ കള്ളക്കടത്തുകൾ തടയാനാകുമായിരുന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. മൊഴി രേഖപ്പെടുത്തിയ കടലാസുകളിൽ കസ്റ്റംസ് നിർബന്ധിച്ചു പീഡിപ്പിച്ചുവെന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ്. മൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് സ്വപ്ന കോടതിയിൽ അപേക്ഷ നൽകി. ബിനാമി ഇടപാടുകളെക്കുറിച്ച് പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വപ്നയെ ജയിലിലെത്തി ചോദ്യം ചെയ്തു. കസ്റ്റംസ് ആക്ട് 108 പ്രകാരമായിരുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തിയത്. 2 തവണകളിലായി നൽകിയ മൊഴി 30 പേജുകളാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ നൽകുന്നില്ലെന്നാണ് സ്വപ്നയുടെ പരാതി. ഇത് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. സ്വപ്നയുടെ പരാതിയിൽ കസ്റ്റംസിനോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കിയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മൊഴി രേഖപ്പെടുത്തിയതിലും വ്യക്തത കുറവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചത്. സ്വപ്നയുടെ ബിനാമി ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായാണ് എറണാകുളത്തെ ജില്ലാ ജയിലിലെത്തി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വപ്നയെ ചോദ്യം ചെയ്തത്. സ്വർണ്ണക്കടത്ത് ഇടപാട്, ലൈഫ് മിഷൻ കമ്മീഷൻ എന്നിവയിലൂടെ ലഭിച്ച തുക എവിടെയെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നുവെന്നും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ബിനാമി പ്രൊഹിബിഷൻ ട്രാൻസാക്ഷൻ ആക്ട് പ്രകാരം സ്വപ്നയുടെ സ്വത്ത് കണ്ടുകെട്ടാനും ആദായ നികുതി വകുപ്പിന് സാധിക്കും. ന്യൂസ് 18, കൊച്ചി. നിലമ്പൂർ വിദ്യാഭ്യാസ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു. സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പത്മാഷിൽ നിന്നും മൊഴിയെടുത്തു. നിലമ്പൂരിൽ പാട്ടുത്സവത്തിന് ലഭിച്ച സംഭാവനയുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യലെന്ന് പത്മാഷൻ പറഞ്ഞു. നിലമ്പൂരിൽ മേരിമത ഹയർ എഡ്യൂക്കേഷൻ ഗൈഡൻസിന്റെ ട്രസ്റ്റിന്റെ പേരിൽ സിബിവൈയിൽ നടത്തിയ വിദ്യാഭ്യാസ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് മൊഴി രേഖപ്പെടുത്തിയത്. വിദ്യാഭ്യാസ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം പലർക്ക് സംഭാവന നൽകിയെന്ന് സിബി മൊഴി നൽകിയിരുന്നു. പത്മാഷിനെ കൂടാതെ കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്തിനെയും നിലമ്പൂരിലെ വ്യവസായി മോർക്കൻ മൻസൂറിനെയും ഇതേ കേസിൽ ചോദ്യം ചെയ്തിരുന്നു.
ഇനി കോവിഡ് വാർത്തകളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ആൾക്കൂട്ടം നിരോധിച്ച് സർക്കാർ. ശനിയാഴ്ച രാവിലെ മുതൽ ഈ മാസം 31 വരെയാണ് നിരോധനം. കോവിഡ് സൂപ്പർ സ്പ്രെഡിലേക്ക് പോകാതിരിക്കാനാണ് സർക്കാരിന്റെ മുൻകരുതൽ. കോവിഡ് വ്യാപനത്തിൽ ഈ മാസത്തെ ആദ്യ രണ്ടാഴ്ചകൾ വളരെ നിർണായകമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഈ മാസം പകുതിയോടെ പ്രതിദിന കോവിഡ് കേസുകൾ 15,000 വരെയെത്തും. എങ്കിലും മാസാവസാനം രോഗബാധ നിയന്ത്രണ വിധേയമാകുമെന്നാണ് പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് കടുത്ത നിയന്ത്രണ നടപടികളിലേക്ക് കടക്കുന്നത്. 5 പേരിൽ കൂടുതൽ കൂട്ടം ചേർന്നത് IPC സെക്ഷൻ 144 പ്രകാരം നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ നിയന്ത്രണം വരും. ജില്ലാ കളക്ടർമാർക്കാണ് നിരോധനാജ്ഞ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം എന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. മാളുകളിലും ആശുപത്രികളിലും വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നെന്നും ഇത് അപകടകരമാണെന്നും മുഖ്യമന്ത്രിയും മുന്നറിയിപ്പ് നൽകി. ബോധവൽക്കരണവും പ്രതിരോധ മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ അവയനുസരിക്കുന്ന പ്രവണത പലയിടത്തും കാണുന്നില്ല. 40 വയസ്സിന് താഴെയുള്ളവരാണ് തലസ്ഥാന ജില്ലയിൽ കോവിഡ് ബാധിക്കുന്നവരിലേറെയും. ഈ പ്രായക്കാർ തന്നെയാണ് കൂടുതലായി കൂട്ടം കൂടുന്നത് എന്നത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ചില മാളുകളിൽ അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നു. പലരും കുട്ടികളുമായാണ് എത്തുന്നത്. ചില ആശുപത്രി പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും ആൾക്കൂട്ടമുണ്ട്. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ, പൊതുയോഗങ്ങൾ തുടങ്ങി ആൾക്കൂട്ടമുണ്ടാകുന്ന സ്ഥലങ്ങളിലെ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കി സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 200,000 കടന്നു. ഇന്നലെ വരെ 204,241 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 20 ദിവസം കൊണ്ടാണ് രോഗികളുടെ എണ്ണം 100,000 നിന്നും 200,000. കോവിഡ് വ്യാപനം തടയാൻ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങളും ശക്തമാക്കുകയാണ്. ഇന്നലെ 29 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 771. ലോകത്ത് കോവിഡ് ബാധിതർ 3,44,00,000 കടന്നു. മരണം 15,00,000 അടുക്കുന്നു. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും രണ്ടാംഘട്ട വ്യാപന ഭീഷണിയിലാണ്. ഇറ്റലിയിൽ രോഗബാധിതരുടെ പ്രതിദിന നിരക്ക് 2,000 കടന്നു. ഫ്രാൻസിലും സ്പെയിനിലും രോഗബാധിതർ കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തലസ്ഥാന നഗരങ്ങളിൽ നിയന്ത്രണം കർശനമാക്കി. അതിനിടെ രോഗലക്ഷണങ്ങളില്ലാത്ത കോവിഡ് രോഗികളെ കണക്കിൽ ഉൾപ്പെടുത്താത്തതിൽ തുർക്കിഷ് സർക്കാരിനെതിരെ വിമർശനമുയരുന്നു. എന്നാൽ ലക്ഷണങ്ങളില്ലാത്ത രോഗികളെ നിലവിൽ കണക്കിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഹന്ത്രാസ് കൂട്ടബലാത്സംഗത്തിനെതിരായ പ്രതിഷേധം ഡൽഹിയിലേക്കും വ്യാപിപ്പിക്കാൻ കോൺഗ്രസ്. പ്രിയങ്കാഗാന്ധി ഇന്ന് ഡൽഹിയിൽ ധർണയിലിരിക്കും. ഹന്ത്രാസ് കൂട്ടബലാത്സംഗത്തിൽ നടുക്കം രേഖപ്പെടുത്തി അലഹബാദ് ഹൈക്കോടതി ഉത്തർപ്രദേശ് ചീഫ് സെക്രട്ടറിയോടും DGP നേരിട്ട് ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. പെൺകുട്ടിയുടെ കുടുംബത്തിനും നേരിട്ടെത്തി കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കോടതി അവസരം നൽകി. ഉത്തർപ്രദേശിൽ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ട് മുതിർന്ന അഭിഭാഷകർ രംഗത്തെത്തി. ഹത്രാസ് സംഭവത്തിന്റെ നടുക്കം മാറും മുമ്പേ ഉത്തർപ്രദേശിൽ 14-കാരി ക്രൂരമായി കൊല്ലപ്പെട്ടു. കിഴക്കൻ യുപിയിലെ ബദോഹിയിൽ ഹോംബിഗജ് ഗ്രാമത്തിലാണ് സംഭവം. തല, ഇഷ്ടികയും കല്ലും കൊണ്ട് തകർത്ത നിലയിലാണ് കണ്ടെത്തിയത്. ബലാത്സംഗത്തിന് ശേഷം കൊലപ്പെടുത്തിയതായാണെന്ന് സംശയമെന്ന് ബന്ധുക്കൾ ഉന്നയിക്കുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് വഴിതെളിച്ച ഉന്നാവ് ബലാത്സംഗ കേസുകൾക്ക് ശേഷം ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമം വീണ്ടും ദേശീയതലത്തിൽ ചർച്ചയാകുന്നു. ഹത്രാസിൽ ക്രൂരബലാത്സംഗത്തിനിരയായി പെൺകുട്ടി കൊല്ലപ്പെട്ടതിന്റെ പ്രതിഷേധങ്ങൾ അലയടിക്കുന്നതിനിടെ 2 കേസുകൾ കൂടി ഉത്തർപ്രദേശിലുണ്ടായി. പ്രതിപക്ഷ കക്ഷികളെ ഹത്രാസിലെത്തുന്നത് യുപി സർക്കാർ തടഞ്ഞതോടെ വിഷയത്തിന് രാഷ്ട്രീയ മാനവും കൈവന്നിരിക്കുകയാണ്. കണക്കുകളിൽ തന്നെ പറയുന്നുണ്ട് യുപിയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ യാഥാർത്ഥ്യം. യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയ 2017 മുതൽ 2019 വരെയുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളനുസരിച്ച് ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ 20% വർദ്ധിച്ചു. 2017 56,011 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2018 അത് 59,445. സ്ത്രീപീഡന മരണം, ഗാർഹിക പീഡനം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടും. യുപിയിലെ ഉന്നാവിൽ നടന്ന 2 ക്രൂര ബലാത്സംഗങ്ങൾ രാജ്യത്തിന്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. BJP നേതാവും MLA കുൽദീപ് സിംഗ് സെങ്കർ പ്രതിയായ ബലാത്സംഗ കേസിലെ പെൺകുട്ടിയും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചു. ഏറെ നാൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം പെൺകുട്ടി ആരോഗ്യം വീണ്ടെടുത്തു. ബലാത്സംഗത്തിനിരയാക്കിയവർ തന്നെ തീകൊളുത്തി കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ വാർത്തയും അതേ ഉന്നാവിൽ നിന്ന് വീണ്ടുമുണ്ടായി. ഇന്ന് ഹത്രാസിലെ പീഡനമാണ് യുപിയിലെ ക്രൂരത അടയാളപ്പെടുത്തുന്നത്. ജാതിയുടെ പേരിൽ കൂടിയാണ് ഇവിടെ പെൺകുട്ടി വേട്ടയാടപ്പെട്ടത്. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവ്, ശരീരമാസകലം പരിക്കുകൾ,
നാവ് മുറിഞ്ഞ നിലയിൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ വിധം ഞെട്ടിക്കുന്നതാണ്. പകൽ സംസ്കാരം നടത്തണമെന്ന ബന്ധുക്കളുടെ ആവശ്യം നിരാകരിച്ച പോലീസ് അർദ്ധരാത്രിക്ക് ശേഷം പെൺകുട്ടിയുടെ മൃതദേഹം കത്തിച്ച് ചാമ്പലാക്കി. പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായില്ലെന്നാണ് ഒടുവിൽ പോലീസിന്റെ വിചിത്ര വിശദീകരണം. പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെ ബൽറാംപൂരിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വന്നു. 22 വയസ്സുള്ള പെൺകുട്ടിയെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇതിനുശേഷം ശരീരത്തിൽ വിഷം കുത്തിവെച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. കിഴക്കൻ യു പിയിലെ ബദോഹിയിൽ 14-കാരി ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവം ഇന്നലെയാണ് പുറത്തുവന്നത്. തല കല്ലുകൊണ്ട് തകർത്ത നിലയിൽ മൃതദേഹം കാണപ്പെട്ടത് വയലിലാണ്. ബലാത്സംഗത്തിന് ശേഷം കൊലപ്പെടുത്തിയതാണെന്ന സംശയം ബന്ധുക്കൾക്കുണ്ട്. ഹത്രാസിലേക്കുള്ള വഴികൾ പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്ക് മുന്നിൽ അടച്ചിടുന്നത് വഴി യു പി സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രതിഷേധത്തിന്റെ മൂർച്ച കുറയ്ക്കാനാണെന്ന വിമർശനം ഇതിനകം ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 6,247 കോടി രൂപ നിക്ഷേപിച്ച അബുദാബി ആസ്ഥാനമായ നിക്ഷേപ സ്ഥാപനം മുബാദല. റിലയൻസിന്റെ 1.4% ഓഹരികളാണ് മുബാദലയ്ക്ക് ലഭിക്കുക. നേരത്തെ ജിയോയിലും മുബാദല മുതൽ മുടക്കിയിരുന്നു. അബുദാബി ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിനുള്ള സ്ഥാപനമാണ്. മുബാദല പോലെ മുൻനിര സ്ഥാപനവുമായുള്ള സഹകരണം ഏറെ വിലപ്പെട്ടതാണ് എന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി പറഞ്ഞു. ചെറുകിട വ്യാപാര രംഗത്തെ ആധുനികവൽക്കരിക്കാനുള്ള ഉദ്യമത്തിൽ അഭിമാനത്തോടെ പങ്കാളികളാവുകയാണ് എന്നായിരുന്നു മുബാദല എംഡി ഗൽജൂൺ അൽ മുബാരക്കിന്റെ പ്രതികരണം. രാജി അധ്യായം അവസാനിച്ചുവെന്നും പരാതിയില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ ഉടൻ കേട്ടടങ്ങില്ല. ഒരാൾക്ക് ഒരു പദവി ചൂണ്ടിക്കാട്ടിയുള്ള മുരളീധരന്റെ രാജിയിൽ മറ്റ് എംപിമാരും നിലപാട് വ്യക്തമാക്കേണ്ടിവരും. രമേശ് ചെന്നിത്തലയെ കൂടി ലക്ഷ്യം വെച്ചുള്ള മുരളീധരന്റെ വിമർശനങ്ങൾ കരുതലോടെയാണ് ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം വീക്ഷിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഇന്ന് പാലാരിവട്ടം പാലം പൊളിക്കുന്ന ജോലികൾ നേരിട്ടെത്തി വിലയിരുത്തും. രാവിലെ 10:30 മന്ത്രി പാലാരിവട്ടത്ത് എത്തുക. നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ വൈറ്റില കുണ്ടന്നൂർ പാലങ്ങളും മന്ത്രി സന്ദർശിക്കും. സുപ്രീംകോടതി അനുമതി നൽകിയതിന് പിന്നാലെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് പാലാരിവട്ടം പാലം പൊളിക്കാൻ തുടങ്ങിയത്. ടാർ പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം കോൺക്രീറ്റ് കട്ടിംഗ് ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഉദ്ഘാടനം ഇന്ന്. കൊല്ലത്താണ് ആസ്ഥാന മന്ദിരം. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളുടെ വിദൂര പഠനം ഇനി പൂർണ്ണമായും ഓപ്പൺ സർവകലാശാലകൾക്ക് കീഴിൽ ആയിരിക്കും. ചെറിയ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിൽ നിന്ന് പോലും മോട്ടോർ വാഹന വകുപ്പ് കനത്ത പിഴ ഈടാക്കുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം. നിയമാനുസൃതം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുന്നില്ല എന്നും നിയമലംഘകർക്കെതിരെയാണ് നടപടിയെന്നും ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത് പറഞ്ഞു. വ്യാജപ്രചാരണത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് പോലീസിൽ പരാതി നൽകി. ഈ ഷോപ്പിലോട്ട് ഈ സാധനം എത്തുന്നതോ ഗവൺമെന്റിന്റെ പെർമിറ്റ് കിട്ടിയതിന് ശേഷം. ഈ ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കുമ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ചെടി വെച്ച് നനയ്ക്കാനല്ലോ, ഈ വണ്ടിയിൽ കയറ്റാൻ തന്നെ അല്ലേ. അതിനുശേഷമല്ലേ ഈ പെർമിറ്റ് കൊടുത്ത് ഈ സാധനം ഷോപ്പിലോട്ട് എത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്ന ഒരു പോയിന്റ് ആണ് സേഫ്റ്റി. ഓൾട്ടർ ചെയ്ത വാഹനത്തിൽ തീരെ സേഫ്റ്റി ഇല്ല. നാല് അലോയും നാല് സ്കേർട്ടും കയറുമ്പോൾ ഒരു വാഹനത്തിന്റെ സേഫ്റ്റി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ആണിത്. രൂപമാറ്റം വരുത്തിയ എല്ലാ വാഹനങ്ങളിൽ നിന്നും 10,000 മുതൽ 45,000 രൂപ വരെ മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുന്നുവെന്നാണ് പ്രചാരണം. ഇതിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് പരാതി നൽകിയത്. കഴിഞ്ഞ വർഷം ജനുവരിയിലെ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നത് നിരോധിച്ചിരുന്നു. വാഹനങ്ങളിലെ നിയമാനുസൃതമുള്ള രൂപമാറ്റം എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടി ഗതാഗത വകുപ്പ് ഫെബ്രുവരിയിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമപ്രകാരം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളിൽ നിന്ന് ഇതുവരെ പിഴ ഈടാക്കിയിട്ടില്ലെന്ന് ഗതാഗത ജോയിന്റ് കമ്മീഷണർ രാജീവ് പുത്തലത്ത് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണം സംഘടിതമായാണ്. ഈടാക്കുന്ന പിഴയുടെ 30% മോട്ടോർ വാഹന വകുപ്പിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമവിധേയമല്ലാത്ത ഓൾട്ടറേഷനുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ വരും. അതും ഇലക്ട്രോണിക് രൂപത്തിലാണ്. ഇനി പൂർണ്ണമായും ഡിജിറ്റൽ എൻഫോഴ്സ്മെൻ്റ് ആണ് കൂടുതലായി ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകളടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കും. പക്ഷേ ജനങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ സാധാരണക്കാരായി നടത്തുന്ന ഓൾട്ടറേഷനുകളെ പ്രതിരോധിക്കാനോ അല്ല. ചെറിയ തരത്തിലുള്ള കോസ്മെറ്റിക് ചേഞ്ചസ് ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. വാഹനങ്ങളിലെ രൂപമാറ്റവും പിഴയും സംബന്ധിച്ച പ്രചാരണം കാർ അക്സസറീസിന്റെ വിൽപ്പനയും സാരമായി ബാധിച്ചെന്ന് കച്ചവടക്കാർ പറയുന്നു. അനുവദനീയമായ രീതിയിൽ അലോയ് വീൽ ഇടുകയോ മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്യുകയോ റിവേഴ്സ് ക്യാമറകളോ റിവേഴ്സ് സെൻസറുകളോ ഫിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് യാതൊരു വിഷയവും ഇല്ല, അതിനൊന്നും കാർ അക്സസറീസ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ അലോയ് വീലിനും മറ്റും കൊടുത്ത പൈസകൾ തിരിച്ചു വാങ്ങുന്നുണ്ട്. അതേസമയം മറ്റു ചിലരും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാറിൽ അലോയ് വീൽ ഘടിപ്പിച്ചതിന്
പിഴ ഈടാക്കിയെന്ന് വ്യക്തമാക്കി സംഗീത സംവിധായകൻ സൂരജ് എസ് കുറുപ്പ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. 86 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയപ്പോൾ മഹാത്മാഗാന്ധി താമസിച്ച ഒരു വീടുണ്ട് തിരുവനന്തപുരത്ത്. ഗാന്ധിജിയുടെ ഓർമ്മകൾ നിറയുന്ന മൂലവിളാകത്തുള്ള ഈ വീട് ചരിത്ര സ്മാരകമാക്കി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പട്ടിക വിഭാഗങ്ങളുടെ നവോത്ഥാന മുന്നേറ്റത്തിന് കരുത്തുപകരാനുള്ള ധനസമാഹരണത്തിനായി 1934 ജനുവരി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗാന്ധിജി തിരുവനന്തപുരത്തെത്തിയത്. അന്ന് പലരും നൽകിയ വാഗ്ദാനങ്ങൾ നിരസിച്ച് മഹാകവി കുമാരനാശാന്റെ സഹോദരി ഭർത്താവിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ വീട്ടിലാണ് ഒരു രാത്രി ഗാന്ധിജി കഴിഞ്ഞത്. കേരളത്തിലെ ആദ്യ ഹരിജൻ ഹോസ്റ്റൽ എന്ന സവിശേഷതയായിരുന്നു ഈ വീട് തെരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. ഗാന്ധിജിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട് വർഷങ്ങൾക്കിപ്പുറം നാശത്തിന്റെ വക്കിലാണ്. 150 വർഷം പഴക്കമുള്ള വീടിന് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങി. ഒരു കാലത്ത് വയലിൽ വീട് എന്ന് അറിയപ്പെട്ടിരുന്ന ഇവിടം ചരിത്ര സ്മാരകമാക്കി സംരക്ഷിക്കണമെന്നാണ് മൂലവിളാകം റെസിഡൻസ് അസോസിയേഷന്റെ ആവശ്യം. നമ്മുടെ അസോസിയേഷന്റെ രൂപീകരണ സമയത്ത് ഈ വീടിന്റെ നമ്പറുകൾ ഇടുന്ന സമയത്ത് ഈ പറഞ്ഞ ഗാന്ധിജി വന്ന വീട് ആയതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നല്ല നമ്പറായ 101 എന്ന നമ്പർ ഈ വീടിന് കൊടുത്തത്. അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും വളരെ അഭിമാനവും ഓർക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് ഈ വീട്. ഇതിനെ ഒരു ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്നുള്ളത് നമ്മുടെ ആവശ്യം. ശ്രീനാരായണ ഗുരു അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകരും ഈ ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.